എന്തു ക്രിയാത്മകതയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്? നിയമസഭാ നടപടികൾ പൂർണ്ണമായി അങ്ങ് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് ക്രിയാത്മകതയാകും എന്നാണ്. മുമ്പൊക്കെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയിട്ടില്ലേ എന്നുള്ള മറുചോദ്യം ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വലിയ വായിൽ പറഞ്ഞത്. ഞങ്ങൾ ക്രിയാത്മകമായി സഹകരിക്കും എന്നുള്ളതാണ്. ആ ക്രിയാത്മകത എന്ന് പറയുന്നത് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ല എന്ന് പലവട്ടം ഓർമ്മിപ്പിക്കപ്പെട്ടിട്ടും സതീശൻ അത് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് നല്ലത് കേൾക്കുക, പിന്നെ പൊടിയും തട്ടി സഭയിൽ നിന്ന് വോക്കൗട്ട് നടത്തുക. ഇതാണ് ഇപ്പോൾ സതീശൻ്റെ നേതൃത്വത്തിലുള്ള ക്രിയാത്മകത. ഇന്നിപ്പോൾ സംഭവിച്ചത് നിയമസഭ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം. സാധാരണഗതിയിൽ ചോദ്യോത്തരവേളയ്ക്കിടയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സ്പീക്കർ ആ വിഷയം പിന്നീട് ഉന്നയിക്കാനുള്ള അവസരം നൽകാറുണ്ട്. ചോദ്യോത്തരവേള സുഗമമായി നടത്താൻ സാധാരണഗതിയിൽ പ്രതിപക്ഷം സഹകരിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ അത്രയ്ക്ക് വലിയ സംഭവമൊന്നും ഉണ്ടായതായി കേരളീയ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. മാടപ്പള്ളിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി കണ്ടവർക്കും അതിൻ്റെ തുടർച്ചയായി ആ സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് സ്ത്രീകൾ മുഖ്യമന്ത്രിയെ അടക്കം പറയുന്ന വാചകങ്ങൾ കേട്ടവർക്കും ബോധ്യപ്പെടും. സംഘപരിവാരത്തിൻ്റെയും UDF നേതൃത്വത്തിൻ്റെയും കൃത്യമായ ഫീഡിങ്ങോടുകൂടി ആലോചിച്ചുറപ്പിച്ച ഒരു പ്രഹസന സമരമായിരുന്നു അവിടെ നടന്നത് എന്നുള്ളത്. ആ സമരത്തിൻ്റെ മുന്നണിയിൽ നിന്ന് മൂന്നാല് സ്ത്രീകൾ നിരന്തരമായി ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ. ഓരോ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനായും പിന്നിൽ നിന്ന് രാഗിയിട്ട കൈകളൊക്കെ നീണ്ടുവരുന്നത് നമ്മൾ കാണുന്നില്ലേ? അതാണ് സാഹചര്യം. ബോധപൂർവം ആലോചിച്ചുറപ്പിച്ചുണ്ടാക്കുന്നതാണ് അത്തരം കാര്യങ്ങൾ. ഇവിടെ ഒരു വലിയ ഭൂമി കുലുക്കം നടക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ നിയമസഭയിലും കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചതിനെയാണ് ഭരണപക്ഷം ചോദ്യം ചെയ്തത്. ചോദ്യോത്തരവേള എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതിന് ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ ശൂന്യവേളയുണ്ട്, സബ്മിഷനുകളുണ്ട്. ആ അവസരമെല്ലാം പ്രതിപക്ഷത്തിന് ഉപയോഗിക്കാം. അതല്ലാതെ അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും സർക്കാരിന് ഉത്തരം നൽകാനുമുള്ള ഒരവസരം ഒരു വകുപ്പിന് ഒരു പ്രത്യേക ദിവസം നിശ്ചയിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ മന്ത്രിയിൽ നിന്ന് ആ ഉത്തരം കേൾക്കാനുള്ള ഒരു അവസരം നഷ്ടമാവുകയാണ്. ക്രിയാത്മക പ്രതിപക്ഷമെന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുത്ത സമരത്തിൻ്റെ പേരിൽ സർക്കാരിനെ ആക്ഷേപിക്കാനുള്ള വേദിയാക്കി സഭാ നടപടികളെ മാറ്റുന്ന പ്രതിപക്ഷ രീതിയല്ല. അതിനെ ക്രിയാത്മക പ്രതിപക്ഷമെന്നല്ല പറയുന്നത്, അതിനെ തോന്നിയാസ പ്രതിപക്ഷമെന്നാണ് വിളിക്കേണ്ടത്.